Second Corinthians chapter 4 verses 16 to 18. രണ്ട് കൊരിന്ത്യർ നാലാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ധ്യാനത്തിനായിട്ട് നമ്മൾ വായിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കു നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം മനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് ഞാൻ താൽക്കാലികം, കാണാത്തതോ നിത്യം. മതി, താങ്ക് യു. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണിത്. നിരവധി ആത്മീയ സന്ദേശങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് ലഭ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നിയോഗം നൽകിയതും ദൈവസന്നിധിയിൽ ഞാന് പഠിച്ചതും പ്രാപ്തിച്ച സമയങ്ങളിലൊക്കെ എനിക്ക് ലഭ്യമായതും ആയിട്ടുള്ള സന്ദേശങ്ങൾ ചേർത്താണ് ഞാൻ ഈ വചനം സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ വായിച്ച വേദഭാഗത്തിലേക്ക് മാത്രം കടന്നു വരിക, പശ്ചാത്തലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണ ഞാൻ പറയാറില്ല. മെയിനായിട്ടുള്ള സന്ദേശത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ വായിച്ച വേദഭാഗത്തിൽ അതിന്റെ ആരംഭ ഭാഗത്ത് ഇങ്ങനെയാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ഈ നാലാമത്തെ അധ്യായത്തിൽ രണ്ടു പ്രാവശ്യം അധൈര്യപ്പെടുന്നില്ല, അധൈര്യപ്പെടാതെ എന്നുള്ള പ്രയോഗങ്ങൾ കാണുന്നുണ്ട്. നാലാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിലും ഈ ഒരു പ്രയോഗം കിടപ്പുണ്ട്, അധൈര്യപ്പെടാതെ. 16-ാമത്തെ വാക്യത്തിനും അതേപോലത്തെ പദമാണ്, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ഇപ്പൊ രണ്ടു പ്രാവശ്യം പ്രധാനമായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നിരാശപ്പെടുന്നില്ല എന്നുള്ള പദം 9-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ അധൈര്യപ്പെടുന്നില്ല. പൗലോസിന്റെ ജീവിതത്തിൽ തന്നെ അധൈര്യപ്പെടുത്തുവാൻ സാധ്യതയുണ്ടായിരുന്ന പല പരീക്ഷകൾ തനിക്ക് നേരിട്ടിരുന്നു. ഹൃദയം അധൈര്യപ്പെട്ടു പോകാമെന്ന, ഹൃദയം ഭാരപ്പെട്ടു പോകാമായിരുന്ന, ഹൃദയം ചഞ്ചലിക്കാമായിരുന്ന, ഭ്രമിച്ചു പോകാമായിരുന്ന നിരവധി പരീക്ഷകളിലൂടെ പൗലോസ് പോയിട്ടുണ്ട്. എന്നാൽ പൗലോസ് പറയുകയാണ്, അവിടെ ഒന്നും ഞങ്ങൾ അധൈര്യപ്പെട്ടിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഗോസ്പലാണ്, പൗലോസ് വിശ്വസിച്ച സുവിശേഷത്തിന്റെ പവറാണത്. നമുക്കറിയാം സുവിശേഷത്തിന് ശക്തിയുണ്ട്, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാ. സുവിശേഷത്തിന് മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന് കഴിവുണ്ട്. സുവിശേഷത്തിന് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുണ്ട്. സുവിശേഷത്തിൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയുണ്ട്, ഉയർപ്പിന്റെ ശക്തി അതിലുണ്ട്. അതുകൊണ്ട് പൗലോസ് വിശ്വസിച്ച സുവിശേഷം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സുവിശേഷമായിരുന്നു. പൗലോസ് വിശ്വസിച്ച സുവിശേഷത്തിനെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിൽ, ദൈവത്തിന്റെ സുവിശേഷത്തിൽ പൗലോസ് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, ഒന്നിനാലും ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ദൈവത്തിന്റെ പൈതലെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന വിവിധ പരീക്ഷകളിലൂടെ ഒരുപക്ഷെ കടന്നു പോകേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അത് അല്പസമയത്തേക്കാകാം, ചിലപ്പോൾ അത് ദീർഘിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന സുവിശേഷത്തിനൊരു പവറുണ്ട്, യേശു ക്രിസ്തുവിന് ഒരു പവറുണ്ട്. എന്താണെന്ന് അറിയാമോ? അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ്. അതുകൊണ്ട് അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അധൈര്യപ്പെടരുന്നുള്ളതാണ്. നിനക്കൊരു ഉയർപ്പുണ്ട്, നിനക്കൊരു ഉയർച്ചയുണ്ട്, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ അധൈര്യപ്പെടുത്തുന്ന പല കാര്യങ്ങൾ വരും. മനുഷ്യരും നമ്മളെ അധൈര്യപ്പെടുത്താം. മനുഷ്യരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ,
പെരുമാറ്റങ്ങൾ സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ അധൈര്യപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്, ഹൃദയത്തെ അധൈര്യപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. മനുഷ്യർ മാത്രമല്ല, പിശാചികൾ, ദുരാത്മാക്കൾ നമ്മളെ അധൈര്യപ്പെടുത്താം. ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങളുണ്ട്. ദൈവജനം പഠിച്ച സമയത്ത് എനിക്ക് ചില വർഷങ്ങൾക്കും അത് മനസ്സിലാകാൻ കഴിഞ്ഞ ഒരു സംഗതിയാണ്, ദുരാത്മാക്കൾ ഇന്ന് ശക്തിയോടെ പ്രവർത്തിക്കുന്നുണ്ട്, ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ലീഹ ഫെസ് ലേഖനത്തിൽ പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാര ലോകത്തിന്റെ അധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട് എന്നത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദൈവിക ദൂതന്മാരെ കുറിച്ചല്ല ആ പ്രയോഗം, ആ പ്രയോഗം സാത്താന്യ ദൂതന്മാരെ കുറിച്ചാ, സാത്താന്യ വ്യൂഹത്തെ കുറിച്ചാണ്, അവന്റെ സൈന്യക്രമത്തെ കുറിച്ചാണ് ആ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതൊരു വിശ്വാസിക്കുമെതിരെ സാത്താന്റെ പ്രവർത്തനങ്ങളുണ്ട്. അവന്റെ വഴികളെ തടയുവാനും അവന്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുവാനും ഒക്കെ അവൻ ശക്തിയോടെ പ്രവർത്തിക്കാം. കുടുംബത്തിൽ, തലമുറയിൽ, ജോലി മേഖലകളിൽ, ചർച്ചിലൊക്കെ അവന്റെ ശക്തമായ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവനെ നേരിടാനായിട്ട് ദൈവമക്കൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നത്. സാത്താനെ നേരിടാനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, ജഡരക്തങ്ങളോട് പോരാടാതിരിക്കുക എന്നുള്ളതാണ്. പൗലോസ് പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പിന്നെ ആരോടാണ്? ദുരാത്മശക്തിയോടാണ്, പൈശാചിക ശക്തിയോടാണ്. അപ്പോൾ ആ ഭാഗത്തെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക, ആ ഭാഗത്തെ ഒന്ന് ഊന്നി പറഞ്ഞിട്ട് അടുത്തലേക്ക് കയറുക. അർത്ഥം എന്താണെന്നറിയാമോ? ജഡരക്തങ്ങളോട് പോരാടുന്നവന്, മനുഷ്യനോട് പോരാടുന്നവന് സാത്താനോട് പോരാടാൻ പറ്റത്തില്ല. നിനക്കതിന് ബലം കിട്ടത്തില്ല, ശക്തി കിട്ടത്തില്ല. സാത്താൻ നിന്നെ തോൽപ്പിക്കും. നിന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അവൻ ആധിപത്യം തുടരും. എപ്പോൾ? മനുഷ്യനോട് നീ പോരാടുമ്പോൾ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അറിയാവുന്ന ദൈവത്തിന്റെ ഭക്തന്മാർ മനുഷ്യരോട് പോരാടാൻ പോകാത്തത്, അവരെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയാൻ പോകാത്തത്, അവരെന്തെങ്കിലും ചെയ്താൽ തിരിച്ചു ചെയ്യാൻ പോകാത്തത്. അതിന്റെയൊക്കെ കാരണം മനുഷ്യനോട് പോരാടാൻ പോയാൽ സാത്താനോട് നിനക്ക് പോരാടാൻ കഴിയാതെ പോകും, അവനെ നിനക്ക് ജയിക്കുവാൻ കഴിയാതെ പോകും. അവൻ തോറ്റവനാണെങ്കിലും അവന്റെ പല പദ്ധതികളുണ്ട്, തന്ത്രങ്ങളുണ്ട്, ചില മേഖലകളിൽ അവൻ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, സാത്താൻ നിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കാൻ സാധ്യതയുണ്ട്. വിവിധ ചിന്തകൾ, ഭാരങ്ങൾ കടത്തിവിട്ട് നിന്നെ പ്രയാസപ്പെടുത്താൻ സാധ്യതയുണ്ട്. പക്ഷെ നീ അധൈര്യപ്പെടരുത്. മനുഷ്യൻ അപ്പോൾ നമ്മളെ അധൈര്യപ്പെടുത്താം, ദുരാത്മാക്കൾ നമ്മളെ അധൈര്യപ്പെടുത്താം, സാഹചര്യങ്ങൾ നമ്മളെ അധൈര്യപ്പെടുത്താം. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മളെ അധൈര്യപ്പെടുത്താൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ഒന്നിലും അധൈര്യപ്പെടുന്നില്ല, കാരണം സുവിശേഷത്തിന് പവറുണ്ട്. സുവിശേഷത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് അധൈര്യപ്പെടേണ്ട ആവശ്യകതയില്ല. കാരണം ഞങ്ങളുടെ ദൈവം സകലത്തെയും ഇല്ലാത്തതിനുള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവനാണ്. ആ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്, ആശ്രയിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധൈര്യപ്പെടേണ്ട ആവശ്യകത ഇല്ല. ഇന്ന് രാവിലെ പറ, ഞാൻ അധൈര്യപ്പെടുകയില്ല, യേശു എന്റെ കൂടെ ഉണ്ട്. ഞാൻ അധൈര്യപ്പെടുകയില്ല, ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ എനിക്കുണ്ട്. ദൈവം ബോഷ്ക് പറയുന്നവനല്ല, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിവർത്തിക്കുന്നതിൽ വിശ്വസ്തനാകിയാൽ എനിക്ക് സംശയിക്കേണ്ട ആവശ്യകതയില്ല. സ്തോത്രം. ഞാന് ഇന്ന് പലതും കാണുന്നില്ലെങ്കിലും കാണാത്തതിനെ ഞാൻ നോക്കി പാർത്തിരിക്കുകയാണ്. കാരണം എന്താണ്? എനിക്കറിയാം ദൈവം ബോഷ്ക് പറയുന്നവനല്ല, എനിക്കറിയാം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സ്തോത്രം മനുഷ്യനെ പോലെയല്ല, അവൻ വിശ്വസ്തനായ ദൈവം തന്നെയാണ്. എത്ര പേർക്ക് ഇന്ന് രാവിലെ സമയം അതിന് രാമയൻ പറയാനായിട്ട് കഴിയും? അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താല, കാഴ്ചയാലല്ല. ഞങ്ങൾ കാണുന്ന പലതും ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നതാണ്, ഞങ്ങൾ കേൾക്കുന്നത് പലതും ഞങ്ങളെ ഭാരപ്പെടുത്തുന്നതാണ്,
പക്ഷെ ഞങ്ങൾ കാണുന്നതിനനുസരിച്ചല്ല നടക്കുന്നത്. ഞങ്ങൾ വിശ്വാസത്താൽ നടക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് ആമേൻ പറയുന്ന അനുഭവമാണ്. ഞാൻ അതുപോലെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അനുഭവമാണ്. വിശ്വാസം അത് പേഴ്സണൽ ട്രസ്റ്റ് ആണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്, അതൊരു അനുസരണമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാം താവ് പറഞ്ഞതൊക്കെ നിവർത്തിക്കും. ചിലത് നമുക്ക് മനസ്സിലാക്കാനുള്ള നോളജ് ഇല്ല. നമുക്ക് പരിമിതികളുണ്ട്. മനുഷ്യൻ പരിമിതിയുള്ളവനാണ്. ദൈവം ആ പരിമിതനാണ്. മനുഷ്യന്റെ ജ്ഞാനത്തിന് പരിമിതിയുണ്ട്. അവന്റെ അറിവിന് പരിമിതിയുണ്ട്. അവൻ മനസ്സിലാക്കുന്നത് അവന്റെ ജഡത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. വീണുപോയവനാണ് മനുഷ്യൻ. വീഴ്ച സംഭവിച്ച മനുഷ്യന് പരിമിതികളുണ്ട്, അവന്റെ ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ. അതുകൊണ്ട് കാഴ്ചയാലല്ല ഞങ്ങൾ നടക്കുന്നത്, വിശ്വാസത്താലാണ്. അതുകൊണ്ട് പലതും നമ്മളെ ഭയപ്പെടുത്തുവാനായിട്ട് വരും. നിരാശപ്പെടുന്നില്ല, വിയർപ്പിന്റെ ശക്തിയിൽ ആശ്രയിക്കുക. എന്നിട്ട് പറയുകയാണ്, എന്താണ് നമ്മൾ വായിച്ചത്? ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും. അത് ശ്രദ്ധിക്കണം. രണ്ട് നിലകളിൽ അത് പറഞ്ഞിട്ടുണ്ട്, പുറമെയുള്ളവനെന്നും അകമയുള്ളവനെന്നും. പുറമെയുള്ളവൻ ഈ ഭൗതിക മനുഷ്യനാണ്, അകമയുള്ളവൻ ആത്മീയ മനുഷ്യനാണ്. പുറമെയുള്ളവൻ ജഡത്തിൽ നിന്നുള്ളവനാണ്, അകമയുള്ളവൻ ആത്മാവിനാൽ ഉള്ളവനാണ്. ഒന്ന് ഉദരത്തിൽ നിന്നുള്ളതും മറ്റൊന്ന് ഉയരത്തിൽ നിന്നുള്ളതുമാണ്. ഇപ്പൊ ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പൊ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നതാണ്. നിങ്ങൾക്കറിയാം, പുറമേ ഉള്ളവനെ ക്ഷയം കൂടാതെ നിർത്തുക അസാധ്യമാണ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് പുറമേ ഉള്ളവനെ ക്ഷയം കൂടാതെ നിലനിർത്തണം. നമ്മുടെ ശരീരം ക്ഷീണിക്കാതെ, ശരീരത്തിന് കേടുവരാതെ, ശരീരത്തിന് നാശം വരാതെ ഇതിനെ നിലനിർത്തണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അത് സാധ്യമല്ല. പുറമെയുള്ളവൻ ക്ഷയിച്ചു പോകുന്നവൻ തന്നെയാണ്. പുറമെയുള്ളവൻ ക്ഷയിക്കാതിരിക്കാൻ നമ്മൾ പലതും ചെയ്യാറുണ്ട്. നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും ഇത് ക്ഷയിച്ചു പോകും. നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും ഇതിന് ക്ഷയം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഏത് ഡോക്ടറെ കണ്ടാലും ഏത് ട്രീറ്റ്മെന്റ് എടുത്താലും നമുക്കറിയാം ഇതിന് ക്ഷയം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാല്യത്തിൽ നിന്ന്, കൗമാരത്തിൽ നിന്ന്, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ്. ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ ക്ഷയത്തിലേക്ക്, പുറമെയുള്ളവൻ ക്ഷയിച്ചു പോകുന്ന അനുഭവത്തിലേക്ക് പോവുകയാണ്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതിനെ നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അത് പൂർണ്ണമായിട്ട് ക്ഷയിക്കുമ്പോഴാണല്ലോ നമുക്ക് മരണം സംഭവിക്കുന്നത്. അതിനുള്ള ബന്ധത്തിലൊരു വാക്യം നമുക്ക് സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ഒരു ചിത്രം അവിടെ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വായിച്ചാൽ നല്ലതായിരിക്കും. 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കേണ്ടതാണെങ്കിൽ പോലും അതിലേക്ക് വരുന്നില്ല. 1-ാമത്തെ വാക്യം പറഞ്ഞു വരുന്ന, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ദുർദിവസങ്ങൾ വരും, എനിക്ക് ഇഷ്ടമല്ല നീ പറയുന്ന കാലം സമീപിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. 3 വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ സുഖ ഭോഗങ്ങളെല്ലാം മാഞ്ഞു പോകും. അതുകൊണ്ട് അനാരോഗ്യം മനുഷ്യരെ ബാധിക്കും. യൗവനക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തെ അന്വേഷിക്കുക. അതാണ് ആദ്യ ഭാഗം. എന്നിട്ട് മനുഷ്യന്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. 3 മുതലുള്ള വാക്യങ്ങൾ സഭാപ്രസംഗി 12:3 വായിക്കാം. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. മനുഷ്യ ശരീരത്തെ കുറിച്ച് അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കുമെന്നാണ് ഇരിക്കുന്നത്. ആരാണ് വീട്ടുകാവൽക്കാർ എന്നൊക്കെ പറയുന്നത്? പല വ്യാഖ്യാനമുണ്ടെങ്കിലും പ്രധാനമായിട്ട് കൈകാലുകൾ തന്നെയാണ്. ആ ഒരു ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ ഈ നിലയിൽ തന്നെയാണ് കാണുന്നത്. അത് വീട്ടിലെ പുരുഷന്മാരെന്നൊക്കെ നമുക്ക് ആ നിലയിലൊക്കെ ചിന്തിക്കാമെങ്കിലും വീട്ടുകാവൽക്കാർ വിറയ്ക്കുമെന്നാണ്. ശരീരത്തിന് സംഭവിക്കുന്ന ക്ഷയത്തെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. പുറമെയുള്ളവനെ ക്ഷയം സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു വരുന്നേ. അതിനെ നമുക്ക് അങ്ങനെ നിലനിർത്താൻ കഴിയത്തില്ല. വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അടുത്ത വാക്യം, ബലവാന്മാർ കുനിയും. അതെ, കാലുകൾ ബലഹീനമാകുമെന്ന, കാലുകളൊക്കെ ബലഹീനമാകും, അല്ലെങ്കിൽ നടുവളയൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് വായിക്കുന്നത്, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. അവശേഷിക്കുന്ന പല്ലുകൾ ചുരുക്കമായിരിക്കും, പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോകും,
വളരെ ചുരുക്കമായിരിക്കും. പിന്നെ അന്ധന്മാരാകും എന്ന് പറഞ്ഞാൽ കണ്ണുകൾ ബലഹീനമാകും, കാഴ്ചശക്തിയൊക്കെ കുറയും, ക്ഷയിച്ചു പോകുന്ന അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ തെരുവിലെ കഥവുകൾ കേൾവിക്കുറവുള്ള കാതുകൾ ഉണ്ടാകും, കേൾവിക്കുറവുള്ള കാതുകൾ കേൾവി കുറയും. പിന്നെ അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പല്ലുകൾ ഇല്ലാത്തതിനാൽ കുഴിയിലാണ്ട അധരങ്ങൾ, അതുകൊണ്ട് അതിന്റെ ശബ്ദം കേൾപ്പാൻ ഇല്ലാതാകും. പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും എന്ന് പറഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടും, ഉറക്കമില്ലാത്ത അവസ്ഥ അത് സംഭവിക്കും. പാട്ടുകാരത്തികളൊക്കെയും തളരും, സംഗീതം ആസ്വദിക്കാനുള്ള കഴിവില്ലായ്മ, കേൾവിക്കുറവ് സംഭവിക്കും. അന്നവർ കയറ്റത്തെ പേടിക്കും, കയറ്റത്തെ പേടിക്കും, അഥവാ ഉയരത്തിലേക്ക് കയറുന്നുള്ള ബുദ്ധിമുട്ടിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉയരത്തിലേക്ക് കയറുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും, വഴിയിൽ ഭീതികൾ എന്ന് പറയുമ്പോൾ നടക്കുമ്പോൾ വീഴുമെന്ന തോന്നലുണ്ടാകും. ബദാംവൃക്ഷം പൂക്കും, ബദാംവൃക്ഷം പൂക്കും, അതായത് വെളുത്ത തലമുടി തല നരയ്ക്കും. തുള്ളൻ ഇഴഞ്ഞു നടക്കും, പല വ്യാഖ്യാനം അതിനുണ്ടെങ്കിൽ പോലും നടക്കാൻ കഴിയാത്ത വിധം കാലുകൾ ബലഹീനമാകും. യോജനക്കുരു ഫലിക്കാതെ വരും, വികാരങ്ങൾ ഉണർത്തപ്പെടാതിരിക്കും, ശേഷിയില്ലായ്മകൾ ശരീരത്തിന് സംഭവിക്കും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് ഭൂമിയിൽ നിന്ന് പോകും. ആറുമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ന് വെള്ളിച്ചരടച്ചുപോകും, പൊൻകിണ്ണം തകരും, ഉറവെങ്കിലെ കുടമുടയും, കിണറ്റിങ്കിലെ ചക്രം തകരും. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ജീവന്റെ പിന്തുണ ഇല്ലാതാകും, മരണത്തിന്റെ തകർച്ചയും വാക്യം സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തനരഹിതമാകും. ഇങ്ങനെയാണ് മരണം മനുഷ്യന് സംഭവിക്കുന്നത്. ഈ ഒരു ചിത്രം സഭാപ്രസംഗി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, ദൈവത്തെ ഭയപ്പെടുക. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പുറമേ ഉള്ളവനെ നമുക്ക് അധികകാലം നിലനിർത്തുവാൻ കഴിയത്തില്ല, അത് ക്ഷയിച്ചു പോകുന്നതാണ്. ലോസ് പറയാണ് ഞങ്ങളുടെ പുറമേ ഉള്ളവനെ ഞങ്ങൾക്ക് നിലനിർത്തുവാനായിട്ട് കഴിയത്തില്ല, അത് ക്ഷയിച്ചു പോകുന്നതാണ്. പക്ഷെ അങ്ങ് നിരാശയൊന്നുമില്ല, അധൈര്യമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്ന ചിലത് ഞങ്ങൾക്കുണ്ടെന്നാണ് അടുത്ത വാക്യത്തിൽ ഹോലസ്ലിഹ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ ആകമയുള്ളവൻ, 16-ാമത്തെ വാക്യമാണ്, ഞങ്ങളുടെ 2 കൊരിന്ത്യർ 4:16, ഞങ്ങളുടെ ആകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പോൾ പുറമെയുള്ളവനെ ക്ഷയം കൂടാതെ നിർത്തുവാൻ സാധ്യമല്ല. പക്ഷെങ്കിൽ ആകമയുള്ളവന് വേണ്ടി ചിലത് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുമെന്നാണ്. എന്താണ് പൗലോസ് ആകമയുള്ളവന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറയുകയാണ് ആകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നവനാ, അല്ലെ? നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കത്തക്ക നിലയിൽ ഞങ്ങൾക്ക് ചിലത് അവൻ അതിനു വേണ്ടി ചെയ്യാൻ കഴിയുന്നു. പുറമെയുള്ളവന് വേണ്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അത് ക്ഷയിച്ചു പോകും. പക്ഷേ അകമയുള്ളവന് വേണ്ടി ചിലത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു. ആത്മീയ മനുഷ്യന് വേണ്ടി ഞങ്ങൾക്ക് ചിലത് ചെയ്യാൻ കഴിയുന്നു, അതിനെ പുതുക്കത്തിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ശ്രദ്ധിക്കണം, നമ്മളുടെ അകമയുള്ളവനെ പുതുക്കത്തിൽ കൊണ്ടുവരുവാൻ നമ്മളെ കൊണ്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അകമയുള്ളവൻ എങ്ങനെയാണ് പുതുക്കം ഉണ്ടാകുന്നത് അറിയാമോ? അകമയുള്ളവന് പുതുക്കം ഉണ്ടാകുന്നത് നമ്മള് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്, ദൈവ സ്വഭാവത്തിന് പങ്കാളിയായി തീരുന്നതിലൂടെയാണ്. ശ്രദ്ധിക്കൂ, എങ്ങനെയാണ് എനിക്ക് എന്റെ അകത്തെ മനുഷ്യനെ പുതുക്കത്തിൽ നിർത്താൻ കഴിയുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് പങ്കാളിയായി തീരുന്നതിലൂടെ, അതിന് പങ്കുകാരനായി തീരുന്നതിലൂടെ എന്റെ അകത്തെ മനുഷ്യനെ എനിക്ക് പുതുക്കത്തിൽ നിർത്തുവാനായിട്ട് കഴിയും. ഇപ്പൊ എന്റെ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കണം, അത് ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ്. നമ്മൾ ഈ സ്നാനപ്പെടുമ്പോഴൊക്കെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ? അകത്തെ മനുഷ്യന്റെ പുതുക്കത്തിനായിട്ടുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് നമ്മുടെ സ്നാനം തന്നെ. നമ്മൾ പാപത്തിനും മരിക്കുന്നു, അതാണ് ഒരു അർത്ഥം. പിന്നെ ക്രിസ്തുവിനോടുകൂടെ നമ്മള് ജീവിക്കാൻ വേണ്ടി ഉയർക്കുന്നു, അതൊക്കെ സ്നാനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്നാന
പ്രിയപ്പെട്ടവർ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തു ജീവിതത്തിൽ ശിഷ്യത്വത്തിന്റെ ആ സ്റ്റെപ്പിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സാന്തരപ്പെട്ട വ്യക്തി സ്നാനപ്പെടുക എന്നുള്ളത്. അതൊരു ഒരു മരണമാണ്, പാപത്തിന് മരിക്കുകയാണ്, പാപത്തിന് മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഇനി അതിൽ ജീവിക്കാൻ സാധ്യമല്ലെന്നാണ്. നമുക്കറിയാം മരിച്ച ഒരു വ്യക്തിയുടെ ചിത്രം എടുത്ത് നോക്കിയേ, മരിച്ച ഒരു ശരീരത്തിൽ മരിച്ച ഒരാൾക്ക് പിന്നീട് ജീവിക്കാൻ പറ്റുമോ? മരിച്ച ഒരാൾക്ക് തന്റെ മരിച്ച ശരീരത്തിലേക്ക് വന്ന് പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ മരിക്കുന്നതോടുകൂടെ ആ വ്യക്തി മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണ്. ഒരു ദൈവത്തിലാണെങ്കിൽ സ്വർഗീയ പ്രതീക്ഷയിലേക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്ന അനുഭവത്തിലേക്കാണ് അവന്റെ ആത്മാവ് പോകുന്നത്. പിന്നെ അടുത്ത സമയത്തൊന്നും ആ ഈ ശരീരത്തിലേക്ക് അവന് വരാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുനരുത്ഥാന ശരീരം പ്രാപിക്കുമെന്നുള്ള സത്യമാണ്. എന്നാൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ, ശ്രദ്ധിക്കും, മരിക്കുമ്പോൾ മരിച്ച വ്യക്തി തന്റെ ശരീരത്തിലേക്ക് പിന്നെ വരുന്നില്ല. പാപത്തിനൊരു വ്യക്തി മരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവൻ ആ മരിച്ച അവസ്ഥയിലേക്ക് വരുന്നില്ല, വരരുത്. അതുകൊണ്ട് അവലോ സ്വർണ്ണ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നിങ്ങൾ എല്ലാവരും പാപത്തിന് മരിച്ചവരെന്നും ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീനെന്ന. ഇപ്പം പുതുക്കം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഞാൻ പാപത്തിന് മരിച്ചവനാണ് എന്ന് എണ്ണിക്കോണം. സ്വത്ര ഈ പഴയ ശരീരത്തിൽ എനിക്ക് ഇനി വരാൻ പറ്റത്തില്ല, മരിച്ച ശരീരത്തിലേക്ക് എനിക്ക് വരാൻ പറ്റത്തില്ല. സ്തോത്രം, എന്റെ പഴയ മനുഷ്യൻ മരിച്ചിരിക്കുന്നു. ആദാമ്യ സ്വഭാവം എനിക്കിനി വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ആദാമിന്റെ പ്രകൃതം നമുക്കറിയാമല്ലോ, അവന്റെ പ്രകൃതം തന്നെ അതിനെ മാറി. അവന്റെ പ്രകൃതം തന്നെ ചോദ്യത്തിന് മുമ്പിൽ കുറ്റപ്പെടുത്തലുകൾ തുടങ്ങി. നീ എന്റെ കൂടെ ഇരിപ്പാൻ നിന്നിട്ടുള്ള സ്ത്രീ തന്നു, ഞാൻ തിന്നു അല്ലേ? അങ്ങനെ കുറ്റപ്പെടുത്തലുകളിലേക്ക് അവൻ പോയി. താഴ്ചയിലേക്ക് താഴ്ചയിലേക്ക് ഉയർന്ന നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോവുകയായിരുന്നു. പാപം വരുത്തി വെച്ച വിനയായിരുന്നു അതല്ല. അപ്പൊ പാപത്തിൽ, പാപത്തിന്റെ പ്രകൃതത്തിൽ പിന്നെ തുടരാൻ സാധ്യമല്ലെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ എണ്ണിക്കണം, ഞാൻ പാപത്തിന് മരിച്ചവനാണ്, ഞാൻ ഇനി ദൈവത്തിന് ജീവിക്കുകയാണ്. ഒന്നിന് മരിച്ച് ഒന്നിന് ജീവിക്കുകയാണ്. ഒന്നിനോടുള്ള ബന്ധത്തിൽ മരണം സംഭവിച്ചു, മറ്റൊന്നിനുള്ള ബന്ധത്തിൽ ജീവൻ സംഭവിച്ചു. പാപത്തിന് മരിച്ചു, ക്രിസ്തുവിന് ജീവിക്കുന്നു. അങ്ങനെ എണ്ണുന്നതിലൂടെ, സ്തോത്രം ചെയ്യാൻ പറ്റുമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ എണ്ണുന്നതിലൂടെ എന്റെ അകത്തെ മനുഷ്യനെ പുതുക്കത്തിൽ എനിക്ക് നിലനിർത്തുവാനായിട്ട് കഴിയും. സ്തോത്രം. പിന്നെ ആദാമ്യ പ്രകൃതം വെളിപ്പെടാതിരിക്കത്തക്ക വണ്ണം ഞാന് പാപത്തെ ജയിച്ചു വെക്കണം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്തിനെ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപം ഇനി നിങ്ങളെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാടരുത്. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് വരിക. മാത്രമല്ല ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. ഓരോ ദിവസം പുതുക്കപ്പെടുക എന്ന് പറയുന്നതിലൂടെ അതാണ് സംഭവിക്കേണ്ടത്. സ്തോത്രം. ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നതിന് ഞാൻ ഈ തിരുവഴുത്ത് ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചപ്പോൾ ക്രിസ്തുവിന്റെ ഒരു സ്വഭാവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശ്രദ്ധിക്കാമെങ്കിൽ പറയാം, കർത്താവിന്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ഒരു സ്വഭാവം വളരെ ചിന്തനീയമായിട്ട് തോന്നി. എന്താണെന്ന് അറിയാമോ? സ്തോത്രം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് 500-ലധികം പറയുക പ്രത്യക്ഷ പിള്ളേക്കാരും അറിയുക പ്രത്യക്ഷമായി പലർക്കും പത്രോസിനെ പ്രത്യക്ഷമായെങ്കിലും 500-ലധികം പ്രിയപ്പെട്ടവർക്ക്, ശിഷ്യന്മാർക്ക്, 500-ലധികം പേർക്ക് യേശു പ്രത്യക്ഷനായെന്ന് വായിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ വിശ്വസിച്ച ആളുകൾക്കായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് ഒരിക്കൽ പോലും, സ്തോത്രം, അവിശ്വാസികൾക്ക് പ്രത്യക്ഷമായില്ല അല്ലേ? പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ചിന്തയാണ്. യേശു എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഉപദ്രവിച്ചവർക്ക്, പീലാത്തോസിന് പ്രത്യക്ഷമായില്ല, കയ്യഫാവിന് മഹാവിരോധന്മാർക്ക്, കയ്യഫാവിന് ഹന്നാവിന് പ്രത്യക്ഷമായില്ല, ഹേരോദാവിന് പ്രത്യക്ഷമായില്ല. ഇങ്ങനെ ആർക്കും തന്നെ യേശു പ്രത്യക്ഷമായില്ല. അവിടെ യേശുവിന്റെ ഒരു സ്വഭാവം നിങ്ങൾ കാണുന്നുണ്ടോ? യേശു ഒരിക്കലും ഞാൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. ശ്രദ്ധിക്കട്ടോ, നമ്മൾ ഉണ്ടാകുന്ന ഒരു പഴയ മനുഷ്യന്റെ സ്വഭാവമാണ് നമ്മളൊന്ന് തെളിയിക്കാൻ ശ്രമിക്കും. ദൈവനെ മാനിച്ചു എന്ന്, ദൈവനെ ഉയർത്തിയെന്ന്. ചിലപ്പോഴൊക്കെ അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടോ? നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചു, നമ്മളെ ഒരാളെ ഉപദ്രവിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു നന്മ കവർന്നെടുത്തു,
പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു ആരാധിച്ചു ദൈവം നമ്മുടെ സ്തുതി മാറ്റുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാകും അവനൊന്ന് കാണട്ടെ ദൈവത്തെ ആരാധിച്ച സേവിച്ച എന്നെ ദൈവം ഒന്ന് മാനിച്ചുവല്ലോ നമുക്ക് ഉണ്ടാകുന്നൊരു ചിന്തയാ ഉണ്ടായിരുന്നാ അവയിൽ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം ആ ഒരു സ്വഭാവമാണ് ക്രിസ്തു ഒരിക്കലും എന്താണ് ഉയർത്തുന്നേറ്റുന്ന് തെളിയിക്കാനോ ഒന്നും പോയില്ല അങ്ങനെയായിരുന്നെങ്കിൽ ആദ്യം അവിടെ പോയി പ്രത്യക്ഷമാകണമായിരുന്നു ഹെരോദാവിന്റെ അടുക്കൽ പ്രത്യക്ഷമായില്ല പീലാത്തോസിന്റെ അടുക്കൽ പ്രത്യക്ഷമായില്ല അന്നാഫിന്റെ കയ്യഫാവിന്റെ ഒന്നും അടുക്കൽ പ്രത്യക്ഷമായില്ല താൻ ജീവിച്ചു എന്ന് തെളിയിക്കാൻ പോയില്ല അവരുടെ അടുത്ത് തന്നെ ശിഷ്യന്മാരുടെ അടുത്ത് പ്രത്യക്ഷനായി അഞ്ഞൂറിലധികം പേർക്ക് പ്രത്യക്ഷമായെങ്കിൽ ഒരൊറ്റ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ പ്രത്യക്ഷമായില്ല പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട് നമുക്ക് സന്തോഷം തരുന്ന ഒരു വാക്യം ഞങ്ങളെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം ചെയ്യണം ഈ പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പഴയ ഉടമ്പടിയിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയേക്കാൾ പുതിയ ഉടമ്പടിയിൽ വെളിപ്പാടുകൾ ശക്തമാണ് പഴയ ഉടമ്പടിയിൽ എന്താണ് കുല ചെയ്തതെന്ന് പറയുമ്പോൾ പുതിയ ഉടമ്പടിയിൽ കുല ചെയ്തതെന്ന് മാത്രമല്ല കോപം പോലും കുലപാതകമായിട്ടാണ് പഴയ ഉടമ്പടിയിലെ വിചാരം ചെയ്തതെന്ന് പറയുമ്പോൾ പുതിയ ഉടമ്പടിയിൽ മോഹത്തെ വിചാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എത്ര ടോപ്പിലാണ് അത് നിൽക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് എന്നെ പകിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കാരടയാളം ആ എന്റെ അയൽവാസി എന്നെ പകച്ചു അവന്റെ വീടിന് മുമ്പിൽ ഞാൻ ഒരു രണ്ടു നില വീട് വെച്ചു അവരെന്ന് കാണട്ടെ ദൈവത്തെ സേവിച്ച് എന്നെ അധികം മാനിച്ചു നോ 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 സാധ്യമല്ല യേശുവിന്റെ സ്വഭാവത്തിൽ അത് സാധ്യമല്ല അവൻ കാണുന്നോ കാണാതിരിക്കുന്നതോ എന്ന് എന്റെ വിഷയമല്ല ദൈവത്തിന് സ്തോത്രം ചിലപ്പോഴൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാകാറുണ്ട് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ ഉപദ്രവിച്ച് നിങ്ങളുടെ മുകളിലുള്ള ഒരു വ്യക്തി ഒത്തിരി നിങ്ങളെ പീഡിപ്പിച്ചു അല്ലേ പ്രയാസപ്പെടുത്തി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അവിടുന്ന് അങ്ങ് മാറ്റി അല്ലെങ്കിൽ ജോലി അങ്ങ് പോയാൽ പെട്ടെന്ന് നമുക്ക് വരുന്നൊരു ഫീലിംഗ് എന്താണ് കണ്ടോ അവൻ എന്നെ ഉപദ്രവിച്ചു അവനെ മാറ്റി ദൈവനെ നിലർത്തി അവൻ കാണട്ടെ ദൈവന്റെ പ്രാർത്ഥന നോ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകരുത് ഇത് സാധാരണ ബന്ധിക്കോസ്താരാന്ന് നമുക്കുണ്ടാകുന്ന ഒരു ചിന്തയാണിത് എന്നെ പകിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ട നന്മയ്ക്കായ ഒരു അടയാളം ദൈവം എന്തെങ്കിലും ചെയ്യുന്നത് മറ്റുള്ളവൻ നിന്നെ കാണാൻ വേണ്ടിയല്ല അത് കണ്ടോളും അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ അവൻ കണ്ടോളും കണ്ട് മനസ്സിലായിക്കോളും പക്ഷെ ഒരിക്കൽ പോലും ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഞാൻ ഒരു കാര്യം പഠിച്ചതാണ് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒന്ന് തെളിയിക്കാൻ കണ്ടോ ഉപദ്രവിച്ച് ഞാൻ ദാ ഉയർത്തുകയായിരിക്കുന്നു നീ കണ്ടോ എന്നൊന്ന് തെളിയിക്കാൻ ക്രിസ്തു ഒരിക്കലും ശ്രമിച്ചില്ല എത്ര പേരിത് മനസ്സിലാക്കുന്നുണ്ട് എന്റെ ലൈഫിൽ ഉണ്ടാകുന്ന ചിന്തയാണ് ഉണ്ടോ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി എന്നെ എന്റെ കൂട്ടുകാരനടുവിൽ എന്റെ ദേശക്കാരനടുവിൽ അവനെ വിശ്വാസത്തിലൊക്കെ പോയി എന്തായി തീരുമെന്ന് നോക്കാം ഉദേശി പണിക്കൊക്കെ അവൻ പോയി ഉദേശിമാരെല്ലാം കിടന്ന് വട്ടം ഇറങ്ങിയ എന്തായി തീരുമെന്ന് കാണാം എന്നൊക്കെ പറഞ്ഞവരുടെ ഞാൻ ഇപ്പോൾ പറയാൻ ഇപ്പോൾ കുഴിച്ചിട്ടാണ് ആയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് ഞാൻ വന്നാൽ ക്രിസ്തുവിന്റെ സ്വഭാവം അല്ലത് സ്തോത്രം അവൻ കാണുവോ കാണാതിരിക്കോ അവൻ പഠിച്ചോളും പക്ഷെങ്കിൽ ദൈവത്തിന്റെ പൈതലേ ഒരു ദിവ്യ സ്വഭാവമാണത് അപ്പോൾ അകത്തെ മനുഷ്യന് പുതുക്കം സംഭവിക്കണം ദൈവത്തെ സ്തുതിക്കാൻ വരുമോ ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാണ് ഹല്ലേലൂയ ഹല്ലേലൂയ അകത്തെ മനുഷ്യനെ പുതുക്കം പ്രാപിക്കണം എപ്പോൾ പുതുക്കം പ്രാപിക്കണം നാൾക്ക് നാൾ പുതുക്കം അങ്ങനെയല്ലേ വായിക്കുന്നേ അങ്ങനെ വായിക്കുന്നേ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ ആഗമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ഈ പുതുക്കം നാൾക്ക് നാൾ ഉണ്ടാകണം ശ്രദ്ധിക്കുന്നുണ്ടോ ചില നിമിഷങ്ങളുടെ ശ്രദ്ധിച്ചോ പിന്നെ പ്രസംഗിക്കത്തില്ല നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം ഡെയിലിയാണ് പുതുക്കം സംഭവിക്കേണ്ടത് ഓരോ ദിവസം പുതുക്കം സംഭവിക്കണം ഓരോ നിമിഷത്തിലും ഇപ്പൊ പുറമെ ഉള്ളവന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അവൻ ക്ഷയിക്കുന്നവനെ പക്ഷെ അകമയുള്ളവനെ നമുക്ക് പുതുക്കാൻ പറ്റും എങ്ങനെ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുന്നതിലൂടെ ഡെയിലി ഓരോ ദിവസവും ഡെയിലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഡെയിലി കഥ പറഞ്ഞില്ലേ നാൾതോറും ഒരു എന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ധരിച്ച് അല്ലേ ദിനംതോറും നാൾതോറും എന്റെ ക്രൂശെടുത്തനെ അനുഗ്രഹിക്കട്ടെ എന്തോ ഉദ്ദേശിക്കുന്നത് ക്രൂശെടുക്കുക എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിനയലാണ് സ്വയത്തെ ത്യജിക്കലാണ് ആദാമിന്റെ ഒരു പ്രകൃതമാണ് നമ്മളിലുള്ളത് സ്വയം ആ സ്വയ ചിന്തകൾ സ്വന്തം ഇഷ്ടം സ്വന്തം വഴി സ്വന്തം ഹിതം അതിനെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അതിനെ ത്യജിക്കുന്ന ഒരുവന് മാത്രമേ ഇപ്പൊ ദിനംതോറും അതിനെ ത്യജിക്കാൻ കഴിയണം അതാണ് ദൈവത്തിന്റെ വചനം പഠി അതിനാ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രയറൊക്കെ ആ അതിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ പ്രയർ മെയിൻ ആയിട്ട് അതായിരിക്കണം കാര്യം ബാക്കിയൊക്കെ ടെമ്പററി ആണ് താൽക്കാലികമാണ് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ കലറ് കൊണ്ട് അവസാനിക്കുന്നതാണ് അതെല്ലാം ശീത അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ആത്മീയ മനുഷ്യൻ അതുകൊണ്ട്
ദിനംതോറും പ്രയോഗം. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ശിഷ്യത്വത്തിനൊരു മൂന്ന് വ്യവസ്ഥ ലൂക്കോസിന്റെ സുവിശേഷം 14 യേശു പറഞ്ഞു. 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 14:25 ലൂക്കോസ് ലൂക്ക് ചാപ്റ്റർ 14:25 ഓൺവേഴ്സ് ഏറിയ പുരുഷാരം, ശ്രദ്ധിക്കൂ, ഏറിയ പുരുഷാരം യേശുവിനെ അനുഗമിച്ചപ്പോൾ യേശു തിരിഞ്ഞു പറഞ്ഞു, ശിഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞു. സ്വത്രം ആ ശിഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മൂന്ന് കണ്ടീഷൻസ് യേശു പറയുകയുണ്ടായി. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പാലിക്കേണ്ട മൂന്ന് വ്യവസ്ഥകൾ അവിടെ പറഞ്ഞു. യേശു ഒരു വ്യക്തിയെ വിശ്വാസിയാകാൻ വിളിക്കുന്നില്ല, യേശു വിളിക്കുന്നത് ശിഷ്യനാകാനാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കേട്ടുകൊള്ളണം, മൂന്ന് കണ്ടീഷൻ അതിനാവശ്യമാണ്. മൂന്ന് വ്യവസ്ഥകൾ യേശു അവിടെ പഠിപ്പിക്കുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 26 വാക്യമാണ്, 26:14 ലൂക്കോസ്. എന്റെ അടുക്കൽ വരികയും അവൻ തിരിഞ്ഞ് അവനോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെ അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പഴിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. പകയ്ക്കാതിരിക്കുക, അങ്ങനെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവനെ. പകയ്ക്കുക എന്നുള്ളൊരു പ്രയോഗം, അയ്യോ അതെന്തുവാ പ്രയോഗം, പകയ്ക്കോ? ക്രിസ്തുവിന്റെ ശിഷ്യനാവുന്ന ഒരു വ്യക്തിക്ക് അപ്പനെ ഭയക്കണോ, അമ്മയെ ഭയക്കണോ, സഹോദരനെ സഹോദരിയെ ഭയക്കണോ, ഭാര്യയും മക്കളെയും പകയ്ക്കണോ? പകയ്ക്കുക എന്നുള്ള പ്രയോഗത്തെ മത്തായി സുവിശേഷം നമ്മൾ വായിക്കുന്നത് കർത്താവിനേക്കാൾ അധികം സ്നേഹിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ്. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ, എന്നേക്കാൾ അധികം ഭാര്യയെ മക്കളെ സ്നേഹിക്കുന്നവൻ, എന്നേക്കാൾ അധികം മറ്റു സഹോദരനെ സൗകര്യം സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. അപ്പൊ അവിടെ പ്രയോറിറ്റി ദൈവത്തിനുള്ള ആശയമാണ്, ഒന്നാം സ്ഥാനം ദൈവത്തിനാണ്. ഇപ്പൊ ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ പടി സ്വജനത്തെയും ബന്ധുക്കളെയും പകയ്ക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണ്? അപ്പനെയും അമ്മയെ പകയ്ക്കുക, സഹോദരനെ സഹോദരിയെ പകയ്ക്കുക, ഭാര്യയെ മക്കളെയും പകയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെ വെറുക്കുക എന്നോ അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കരുതെന്നോ സ്നേഹിക്കുന്നോ അല്ല. പിന്നെ അവരോടുള്ള മാനുഷിക പറ്റുമാനത്തെക്കാൾ ദൈവീയ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അവരോട് ഇടപെടുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് അവരെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവ സ്നേഹത്തിൽ അവന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചോണം, ദൈവ സ്നേഹത്തിൽ ഭാര്യ മക്കളെ സ്നേഹിക്കുക, ദൈവ സ്നേഹത്തിൽ സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കണം അവന്റെ പ്രയോറിറ്റി. ദൈവത്തെ അനുസരിക്കുന്നതിന് വിരുദ്ധമായി അവരൊരു തീരുമാനമെടുത്താൽ അവിടെ ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെ ആയിരിക്കും. അതിന്റെ അർത്ഥം അപ്പനോ അമ്മയോ കർത്താവിനെ സ്നേഹിക്കുന്നതിന് തടസ്സമായി നിന്നാൽ അവിടെ അവരെ നമ്മൾ പകിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം അവിടെ ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെ ആയിരിക്കും. നീ രക്ഷിക്കപ്പെടരുത്, സ്നാനപ്പെടരുത് മോനെ, അല്ലെങ്കിൽ നീ വേർപെട്ടു പോകരുത് എന്ന് ഒരു അപ്പൻ പറഞ്ഞാൽ, ഒരമ്മ പറഞ്ഞാൽ, ഒരു സഹോദരി പറഞ്ഞാൽ, സഹോദരൻ പറഞ്ഞാൽ, മക്കള് പറഞ്ഞാൽ അവിടുത്തെ മാനുഷിക പറ്റുവാനും ആയിരിക്കത്തില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ദൈവമായിട്ടുള്ള ബന്ധമായിരിക്കും. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം നന്നായിട്ട് അപ്പനെ അമ്മയെ സ്നേഹിക്കാൻ കഴിയും. ആദ്യത്തെ കൽപ്പന തന്നെ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നുള്ളതാണല്ലോ. സ്തോത്രം, കർത്താവിനെ തന്നെ ജീവിതത്തിൽ ഒന്ന് നോക്കിയേ. ഒരു എക്സാമ്പിൾ പറയാം, കർത്താവ് ദൈവ മനുഷ്യനായിട്ട് ഇവിടെ വന്ന കർത്താവ് പിതാവിന്റെ ഇഷ്ടത്തിലാ കാര്യങ്ങൾ എപ്പോഴും ചെയ്തത്. അവിടെയെല്ലാം തന്റെ മാതാപിതാക്കളെ, മനുഷ്യത്വത്തിലെ തന്റെ മാതാപിതാക്കളെക്കാൾ പ്രഥമ സ്ഥാനം കൊടുത്തത് പിതാവാൻ ദൈവത്തിനായിരുന്നു. പിതാവിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിന്റെ അമ്മ മറിയ ഒരു റിക്വസ്റ്റുമായിട്ട് വന്നപ്പോൾ അപ്പോൾ തന്നെ അവിടെ വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ വീഞ്ഞ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു പ്രേരണയുമായിട്ട് ഒരു റിക്വസ്റ്റുമായിട്ട് വന്നപ്പോൾ കർത്താവിന്റെ മറുപടി എന്തായിരുന്നു? പിതാവിന്റെ ഇഷ്ടമായിരുന്നു. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല സ്ത്രീയെ, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നാഴിക വരുമ്പോൾ ഞാൻ ചെയ്തിരിക്കും, പക്ഷെ നാഴിക വന്നില്ല. അപ്പൊ ആ പ്രേരണ, ആ യേശുവിന്റെ അമ്മ മറിയ ഒരു പ്രേരണ കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അയച്ച പിതാവിന്റെ ഇഷ്ടത്തിനായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇതേ കർത്താവ് തന്നെയാണ് തന്നെ ക്രൂശിക്കുന്ന സമയത്ത് തന്റെ അമ്മ മറിയയെ സ്തോത്ര യോഹന്നാന്റെ വഴിയിൽ ഭരമേൽപ്പിക്കുന്നത്. മാതാപിതാക്കളുള്ള കരുതൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പ്രയോറിറ്റി നമ്മളെ അത് പഠിപ്പിക്കുക, ഇതെല്ലാം നമുക്ക് പാഠമാ. സ്തോത്ര അവിടെ വെറുതെ വീഞ്ഞുണ്ടാക്കി കൊടുത്തല്ല, ഒരു പാഠം പഠിപ്പിക്കുക. പ്രയോറിറ്റി ദൈവത്തിനാണ്. കുടുംബത്തിൽ അപ്പനും അമ്മയും ഒക്കെ പറഞ്ഞത് കേൾക്കാം, പക്ഷെ പ്രയോറിറ്റി ദൈവത്തിനാണ്. ദൈവത്തിനാണ് ആദ്യമായിട്ട് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ആ സ്നേഹത്തിൽ നിന്നാണ് അവരോട് ഇടപെടേണ്ടത്. സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളോട് പറയുമ്പോൾ പത്രോസ് നിങ്ങൾ നോക്കിയേ, പത്രോസ് ഒരിക്കലും യേശുവിനോട് പറഞ്ഞു, നിനക്കങ്ങനെ സംഭവിക്കരുതേ,
യേശുവിന്റെ ക്രൂശീകരണം സംബന്ധിച്ചാണ് നിനക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ യേശു എന്താ പത്രോസ് പറഞ്ഞേ? സാത്താനെ എന്നെ വിട്ടുപോ, സാത്താനെ എന്റെ പിറകിൽ പോകും എന്ന അർത്ഥത്തിലാ പറയുന്നത്. പത്രോസ് സാത്താനായിട്ടല്ല, അവൻ വന്ന ചിന്താഗതി മരിക്കുവാൻ, മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി മരിക്കണമെന്നവനാ ക്രിസ്തു എന്ന്. കർത്താവേ നിനക്ക് ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ള ഒരു കാര്യം തന്റെ സ്നേഹത്തിലാ താൻ പറഞ്ഞേ, മാനുഷിക പറ്റുവാനത്തിലാ അത് പറഞ്ഞേ. പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, സാത്താനെ എന്നെ വിട്ടുപോ. ആ ചിന്താഗതിയെ കർത്താവ് ശാസിക്കുന്നു. നോക്കി അവിടെ പത്രോസിനെ പകയ്ക്കുക കർത്താവ്, അവിടെ ഒന്നാം സ്ഥാനം തന്നെ അയച്ചവന് കൊടുക്കുകയാണ്. അതേ ഉള്ളു അതിനർത്ഥം. ഈ പത്രോസിനെയാണ് കർത്താവ് സ്നേഹിച്ചത്. പിന്മാറിപ്പോയിട്ടും തള്ളിപ്പറഞ്ഞിട്ടും അവനെ കർത്താവ് ചേർത്തണയ്ക്കുന്ന ചിത്രം ബൈബിളിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അവരെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു വേണം, നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ ഭയക്കാം. സഭയിലെ വിശ്വാസികളെ നമുക്ക് എങ്ങനെയാണ് ഈ നിലയിൽ അവരെ ഡീൽ ചെയ്യാൻ പറ്റുന്ന അറിയാമോ? സഭയിലെ വിശ്വാസികൾ ദൈവഹിതത്തിനെതിരായിട്ട് നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ, ദൈവത്തിന്റെ വഴിയിൽ ജീവിക്കുന്നതിനെതിരായിട്ട് അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പകച്ചോണം. അത് നമ്മൾ ചെയ്യത്തില്ല. നമുക്ക് അവരോടൊരു മാനുഷിക പറ്റുവാനം ഉള്ളതിനേക്കാൾ ദൈവിക പറ്റുവാനമാണുള്ളത്. ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കണം അവിടെയും നമുക്ക് പ്രധാനം. ചേർന്ന ദൈവത്തിനെ സ്തുതിക്കാൻ പറ്റുമോ? അപ്പൊ ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്വജനങ്ങളെയും മാതാപിതാക്കളെയും പകയ്ക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ദൈവ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഇടപെടുക. അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായി സ്നേഹിക്കാനും ഏറ്റവും നന്നായി കരുതാനും കഴിയുമെന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമതായിട്ട് പറഞ്ഞത് തന്നെ സ്വന്തം ജീവനെ പകയ്ക്കുക. ശ്രദ്ധിച്ചു, സ്തോത്രം. ഇനി മെസ്സേജ് ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ജീവനെ എങ്ങനെ പകയ്ക്കുന്നത് അറിയാമോ? സ്വന്തം ജീവനെ ആർക്ക് പകയ്ക്കാൻ പറ്റും? സ്വന്തം ജീവൻ എന്ന് പറഞ്ഞാൽ സെൽഫ് സെന്റേർഡ് ലൈഫാണ്. നമ്മളിലെല്ലാം ഒരു സ്വയം ഉണ്ട്, സെൽഫ് വിൽ ഉണ്ട്. ആ സ്വയ ജീവിതത്തെ നമുക്ക് പയക്കുക എളുപ്പമല്ല, അതിനെ കൊല്ലുക എളുപ്പമല്ല. പയക്കാന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നർത്ഥം. ഇപ്പൊ നമ്മെ കൊല്ലണമെന്നല്ല, ഈ അർത്ഥത്തിൽ എടുത്തോണം. ഒന്നാം സ്ഥാനം ദൈവത്വം അർത്ഥമാണ്. അപ്പൊ നമ്മുടെ സ്വയത്തെ എങ്ങനെ നമുക്ക് കൊല്ലാനായിട്ട് പറ്റും? നമ്മുടെ സ്വയം പലതും ആഗ്രഹിക്കുന്നുണ്ട്. ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ട്, മാനം ആഗ്രഹിക്കുന്നുണ്ട്, പദവി ആഗ്രഹിക്കുന്നുണ്ട്, ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ പലതും നമ്മുടെ സ്വയം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ആഗ്രഹങ്ങളെല്ലാം നമുക്ക് കൊല്ലാൻ കഴിയണം, മരിപ്പിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നാൾതോറും ക്രൂശെടുക്കുക എന്ന് പറയുന്ന ശിഷ്യത്വത്തിന്റെ രണ്ടാമത്തെ അനുഭവം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ അനുഭവം എന്താണെന്ന് അറിയാമോ? മൂന്നാമത്തെ അനുഭവം 14-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തിലുള്ള 33-ൽ ഉണ്ട്. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അവൻ വിട്ടുപിരിയുന്നവനായിരിക്കണം. സ്തോത്രം. വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ സമ്പത്തെല്ലാം വിട്ടുപിരിയുക. എന്താ അതിന്റെ അർത്ഥം എന്ന് അറിയാമോ? സമ്പത്തെല്ലാം മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കുക എന്നുള്ളൊരു അർത്ഥമാണോ? സമ്പത്തിനെ വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ സമ്പത്തിനോടുള്ള മനോഭാവത്തിന് മാറ്റം വരുത്തുക, സമ്പത്തിനെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. സ്തോത്രം. നിങ്ങൾക്കൊരു വീട് കിട്ടുന്നത് തെറ്റാണോ? അല്ല, നിങ്ങൾ വീട് വിറ്റു പോകണോ? വേണ്ട. എന്താ ചെയ്യേണ്ടത്? ദൈവം എനിക്ക് ഒന്ന് വീട് വാടക കൊടുക്കാതെ എനിക്കതിൽ താമസിക്കുവാൻ ദൈവം എനിക്ക് തന്ന ഒരു വീടാണെന്നുള്ള ഓർമ്മയിൽ, സ്തോത്രം, ദൈവത്തിന് നന്ദി പറഞ്ഞതിൽ ജീവിക്കുക. അതിനെ വലുതായി കാണണ്ട. നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ദൈവം എന്റെ സന്താനത്തിനു വേണ്ടി, എന്റെ കുഞ്ഞുങ്ങളുടെ സന്താനത്തിനു വേണ്ടി, അവരുടെ ആഹാരത്തിനു വേണ്ടി, ദൈനംദിന ആവശ്യത്തിനു വേണ്ടി ദൈവം തന്ന ജോലിയാണ് എന്നുള്ള ചിന്തയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് അതിൽ ജീവിക്കുക. നിങ്ങൾക്ക് നല്ലൊരു വാഹനം തന്നെങ്കിൽ അതിൽ അഹങ്കരിക്കാൻ പോകണ്ട. അത് ദൈവത്തിനായിട്ട് അതിനെ വിട്ടുപിരിയുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിനായി സമർപ്പിക്കുക. ദൈവം എന്റെ യാത്ര ക്ലേശം കണ്ടുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യുവാൻ ദൈവം തന്നൊരു വാഹനമാണിത്. നന്ദി കർത്താവ് എന്ന് പറയുന്ന ഒരു അനുഭവം. നിങ്ങളെ സ്തോത്രം. ഇസ്ഹാക്കിനെ നോക്കിക്കേ. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന സമയത്ത്, സ്തോത്രം, ദൈവം അത് തടയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. സമയം പോവുകയാണ്. അബ്രഹാം അത് യാഗത്തിനായിട്ട് അർപ്പിക്കുന്ന സമയത്ത് ദൈവം അതിനെ തടഞ്ഞു. ആമേ. സ്തോത്രം. ദൈവം ഇസ്ഹാക്കിന് പകരമായിട്ട് ഒരു ആട്ടിൻകുട്ടി അവിടെ ഒരുക്കുന്നുണ്ട്. അതിനുശേഷം അവൻ അബ്രഹാമിന്റെ വീട്ടിലെ കുഞ്ഞു വളരുമ്പോൾ അബ്രഹാം എങ്ങനെയാണ് ആ മോനെ കണ്ടിരുന്നത് അറിയാമോ? അവനെ കണ്ടിരുന്നത് ദൈവത്തിന്റെ വകയായിട്ടാണ്. സ്തോത്രം. കാരണം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവൻ പിന്നെ ദൈവത്തിൻ്റെതാണ്. ആ വീട്ടിൽ അബ്രഹാമിന്റെ മോനായിട്ട് തന്നെ ആ കുഞ്ഞുണ്ട്. പക്ഷെ അബ്രഹാമിന്റെ ചിന്ത ഇത് ദൈവത്തിൻ്റെതാണെന്നുള്ളതാണ്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. വീട് നമ്മളിൽ ഉണ്ട്, നമുക്കുണ്ട്, വണ്ടി നമുക്കുണ്ട്, അല്ല ഇല്ലെങ്കിൽ ഉണ്ടായിക്കൊള്ളും, വീടില്ലെങ്കിൽ ഉണ്ടായിക്കൊള്ളും, അല്ലെങ്കിൽ ഭൗതികമുണ്ട്. പക്ഷെ നമ്മുടെ ചിന്ത ഇതായിരിക്കണം, ഇത് ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. ഞാനിത് ദൈവത്തിന് അർപ്പിച്ചതാണ്, അനുഭവിക്കാനായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഓ, ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. അങ്ങനെ ഒരു ചിന്തയില്ലാത്തവന് ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. അപ്പൊ ശിഷ്യത്വത്തിന്റെ മൂന്ന് വ്യവസ്ഥ ഞാൻ പറഞ്ഞു. ഒന്ന്, സ്വജനത്തെയും ബന്ധുക്കളെയും പകയ്ക്കുന്നവനായിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവമായിരിക്കും, ദൈവം പറയുന്ന തീരുമാനമായിരിക്കും എടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തം ജീവനെ പകയ്ക്കുക. സ്വന്തമായ ആ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളുടെ മേൽ
ജയമെടുക്കുക. അവിടെയും ദൈവേഷ്ടമായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം, തനിക്കുള്ളതിനെയൊക്കെ വിട്ടുവരിക. അർത്ഥം അത് ദൈവത്തിനായിട്ട് സമർപ്പിക്കുക, ഉള്ളതൊക്കെ അത് ദൈവം എനിക്ക് തന്നു എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിനെ പ്രകാരം ജീവിക്കുക. കർത്താവിനെ സ്തുതിക്കാൻ വരുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്തിലേക്ക് വരികയാണ്. അപ്പം നാൾതോറും ത്യജിക്കണം, തന്റെ ക്രൂശ് എടുത്ത് അനുഭവിക്കണം. അപ്പം നാൾതോറുമാണ് നമ്മുടെ ജീവിതത്തിൽ പുതുക്കം നമുക്ക് ഉണ്ടാകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യങ്ങൾ കൃതലേഖനത്തിൽ പറയുന്നുണ്ട്, പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ആ അടുത്ത വാക്യം, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. ദൈവത്തെ ശ്രദ്ധിക്കുക. പുതുക്കം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ കാഴ്ചപ്പാടിന് മാറ്റം വന്നു. പുതുക്കം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നിത്യതയുള്ള വീക്ഷണം മാറുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നവരോട് പറയണം, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. അപ്പം ആ കഷ്ടത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാറുന്നേ കണ്ടോ? കഷ്ടത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്തുവാ? ഈ കഷ്ടം നൊടി നേരത്തേക്കേ ഉള്ളൂ. പിന്നെ അതിന്റെ വെയിറ്റ്, അതിന്റെ ഭാരം എത്രത്തോളം ഉണ്ട്? അത് വളരെ ലഘുവാണെന്ന് പറയുന്നു. ആരാ പറഞ്ഞേ? പൗലോസ്. പൗലോസ് കടന്നുപോയ കഷ്ടം ആര് കടന്നുപോയിട്ടുണ്ട്? സ്തോത്രം. 30 ഇയേഴ്സ്, 30 വർഷക്കാലത്തോളം താൻ കടന്നുപോയ കഷ്ടങ്ങളുടെ ചരിത്രം നമ്മള് കുരുന്നലേഖനത്തിലൊക്കെ വായിക്കും. 2 കുരുന്നൻ 11:21 വാക്യങ്ങളിലൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. 1 കുറെ 30 40 വട്ടം അടി, 5 വട്ടം കൊണ്ട മനുഷ്യനാണ് അല്ലെ? പല നിലയിലുള്ള ഉപദ്രവങ്ങൾ അനുഭവിച്ചവൻ, പലതരത്തിൽ അപമാനിക്കപ്പെട്ട മനുഷ്യൻ. സ്തോത്രം. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹകരന്മാരുടെ ആപത്ത്, ഒരു പകലും രാത്രിയിലും ഒരു പലകയിൽ പിടിച്ച് വെള്ളത്തിൽ ഒഴുകി നടന്നവൻ, കടലിൽ ഒഴുകി നടന്ന മനുഷ്യൻ. സ്തോത്രം. ഏതെല്ലാം കഷ്ടത്തിലൂടെ കടന്നുപോയി. ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, പൈസ സാമ്പത്തികമില്ലായ്മ വന്നിട്ടുണ്ട്, പട്ടിണി വന്നിട്ടുണ്ട്, ഹൈദാഹം നഗ്നത വന്നിട്ടുണ്ട്, വസ്ത്രമില്ലാത്ത അനുഭവം വന്നിട്ടുണ്ട്. ഇതെല്ലാം സഹിച്ച മനുഷ്യൻ പറയുകയാണ്, സ്തോത്രം, ഇത് ഞൊടിയേറത്തേക്കുള്ളൂ. ഒരിക്കൽ പോലും സിമ്പതിക്ക് ശ്രമിച്ചില്ല. അതൊരു ദൂത. നമുക്ക് ശ്രദ്ധിച്ചു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൗലോസിന്റെ കഷ്ടതയുമായിട്ട് നമ്മുടെ കഷ്ടത കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം പറഞ്ഞ കൊതുക് കുത്തുന്ന പോലെയുണ്ട് നമ്മുടേതൊക്കെ. ഇച്ചിരി കൊതുക് നമ്മളെ കുത്തി, അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയൊക്കെ. പൗലോസിന്റെ കഷ്ടതകളൊക്കെ വർണ്ണാതീതമാണ്, പക്ഷെ കാഴ്ചപ്പാട് വ്യത്യാസമായിരുന്നു. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് സിമ്പതിക്ക് ശ്രമിക്കും. ഞാൻ ശ്രമിക്കും. എല്ലാവരും എന്നോടൊരു സഹതാപം കാണിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പരമാർത്ഥയുടെ മനസ്സോട് ചോദിച്ചു നോക്കി ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ആളുകളെല്ലാം നമ്മളൊരു സഹതാപം കാണിക്കണം, നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മളെ ഒന്ന് വിളിക്കണം, നമ്മളോടൊന്ന് സംസാരിക്കണം എന്നുള്ള നിലയിൽ. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചില്ലെങ്കിൽ അവരുടെ ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന അനുഭവം ഒക്കെ ഉണ്ടായിട്ടില്ലേ? ഇതെല്ലാം നമ്മുടെ ലൈഫിൽ മാറേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മനോഭാവം വരേണ്ട മാറ്റങ്ങളാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവന്റെ സഹതാപം പ്രതീക്ഷിക്കും. നമ്മൾ നമ്മുടെ പ്രശ്നത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് കാണും. പൗലോസ്ലിഹ വലിയ പ്രശ്നമായിട്ട് കണ്ടില്ല. ശ്രദ്ധിച്ചാട്ടെ, അവസാനിപ്പിക്കാൻ പോകുക. പൗലോസ്ലിഹ പറയുകയാണ്, ഇത് ജോലി നേരത്തേക്കുള്ളൂ, കുറച്ച് സമയത്തേക്കുള്ളൂ. മാത്രമല്ല, ഇത് വലിയ കാര്യമൊന്നുമല്ല, ലഘുവാണെന്ന് പറയാൻ കാര്യം എന്നറിയാമോ? അകത്തെ മനുഷ്യന് പുതുക്കം വന്നു. അകത്തെ മനുഷ്യൻ പുതുക്കപ്പെട്ടപ്പോൾ കാഴ്ചപ്പാട് മാറി. താൻ കാണുന്ന കാര്യങ്ങളെ നിത്യതയോടുള്ള ബന്ധത്തിൽ കാണാൻ തുടങ്ങി. അതുവരെ കണ്ടിരുന്ന രീതിക്ക് മാറ്റം വന്നു. എന്താ അനേക ആളുകൾ പരാതിയുടെ പറയെ പോകുന്നത്, വെറുപ്പിന്റെ പറയെ പോകുന്നത്, അവരുടെ പ്രശ്നങ്ങൾ വലുതായിട്ട് അവർക്ക് തോന്നുന്നത്? കാര്യം എന്താ അറിയാമോ? അവരുടെ അകത്തെ മനുഷ്യൻ നാൾതോറും പുതുക്കപ്പെടുന്നില്ല. പുതുക്കപ്പെടുമ്പോൾ കണ്ണട മാറുകയാണ്. എന്റെ പഴയ കണ്ണട മാറി ഞാൻ പുതിയ കണ്ണട വെച്ച് കാര്യത്തെ നോക്കുകയാ. ഇപ്പോൾ ഞാൻ കാണുന്നത് മാനുഷിക കാഴ്ചപ്പാടിലല്ല, ദൈവീയ കാഴ്ചപ്പാടിലാണ്. ഇപ്പോൾ ഞാൻ കാണുന്നത് ദൈവീയ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഞാൻ കാണുമ്പോൾ ഞാന് സ്തോത്രം, കാണാത്തതിനെയാണ് ഞാൻ ഇതുവരെ കാണാത്തതിനെ ഞാൻ കാണുകയാണ്. മനസ്സിലാണല്ലോ ദൂത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയെങ്കിലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. പൗലോസിന്റെ കാഴ്ചപ്പാട് മാറുകയാണ്. പൗലോസ് പറയാണ്, ഞങ്ങൾ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് നിത്യത വീക്ഷണത്തിൽ കാര്യങ്ങളെ കാണാൻ കഴിയും. നിത്യതയുടെ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കണ്ടപ്പോൾ താൻ പറയുകയാണ്, ഇവിടുത്തെ കഷ്ടങ്ങൾ ഞൊടി നേരത്തേക്കുള്ളൂ, കുറച്ചു സമയത്തേക്കുള്ളൂ, അല്പനിമിഷത്തിലേക്കുള്ളൂ, അല്പകാലത്തിലേക്കുള്ളൂ. മാത്രമല്ല, ഇത് വലിയ ഭാരം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഓ ഇത് വളരെ ലഘുവാണെന്ന് പറയത്തക്ക വേണം. കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുക. ചേർന്ന് ഇവിടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അടുത്ത വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കാണുന്ന ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗനം
ഞങ്ങൾക്ക് കിട്ടുവാൻ ഇത് ഹേതുവാ. ഇതെല്ലാം ഞങ്ങളുടെ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഇത് ഞങ്ങളെ വഴി നടത്തുന്ന ദാസന്മാർ, ഈ കഷ്ടതയൊക്കെ ഉണ്ടല്ലോ, ഈ ഉപദ്രവമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങളെ സെർവൻസ് ആണ്, മാസ്റ്റർ അല്ല. അമ്മ വലിയ കാര്യത്തിന് വേണ്ടിയുള്ള വഴികാട്ടികളാണ് ഇതൊക്കെ. ഇതിന്റെ അടുത്ത വാക്യം പറയുകയാണ്, ആ അടുത്ത വാക്യം പറഞ്ഞു, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ താൽക്കാലികം, കാണാത്തത് നിത്യം. അപ്പൊ കാണാത്ത, ഇതുവരെ കണ്ണിന് കാണാത്ത കാര്യങ്ങൾ അമ്മൻ മനസ്സ് പുതുക്കപ്പെട്ടപ്പോൾ, ജീവിതത്തിൽ ആകത്തെ മനുഷ്യന് പുതുക്കം വന്നപ്പോൾ താൻ കണ്ടിട്ട് പറയുകയാണ്, ഈ കാണുന്നതിനെ നോക്കിയാൽ നീ നിരാശപ്പെടും, കാണുന്നതിനെ നോക്കിയാൽ നിനക്ക് ഭൃതവെറുപ്പുണ്ടാകും, ഹൃദയം ഭാരപ്പെടും, അധൈര്യപ്പെടും. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ ഞങ്ങൾ നോക്കുകയാണ്. ആ കാഴ്ചപ്പാട് മാറുകയാണ് ഈ രാവിലെ. ദൈവമേ, നിന്റെ കാഴ്ചപ്പാടുകൾ മാറട്ടെ. സ്തോത്രം. ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ജീവിത രീതികൾക്കൊരു മാറ്റം സംഭവിക്കട്ടെ. ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഇളക്കം തട്ടട്ടെ. കർത്താവിന്റെ വചനത്തിന്റെ ഒരു ഒരു വെളിപ്പാടിലേക്ക് ഈ രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകട്ടെ. എനിക്ക് ദൈവമക്കളുടെ പ്രാർത്ഥന ആവശ്യമാണ്. എന്തിനാണെന്നറിയാമോ? നാൾതോറും പുതുക്കം പ്രാപിക്കാൻ. സ്തോത്രം. യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിയായി മാറുവാൻ. സ്തോത്രം. നിത്യയുടെ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണുവാൻ, വിലയിരുത്തുവാൻ, പറയുവാൻ, സംസാരിക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു പുതുക്കം ആവശ്യമാണ്. ഈ രാവിലെ ഞാൻ ദൂത് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നൊടി നേരത്തേക്കേ ഉള്ളൂ എന്ന് ഈ കഷ്ടതയെ കുറിച്ച് പറയണമെങ്കിൽ, ഇത് സാരമില്ലെന്ന് പറയണമെങ്കിൽ, ആമേൻ, പുതുക്കത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. പറ, ഞാൻ അധൈര്യപ്പെടുന്നില്ല. പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നത് കണ്ടിട്ട് ഞാൻ അധൈര്യപ്പെടുന്നില്ല. ശരീരത്തിൽ സംഭവിച്ചിരിക്കുന്ന രോഗത്തെ കണ്ട് ഞാൻ അധൈര്യപ്പെടുന്നില്ല. പല പ്രശ്നങ്ങളും ഇന്ന് രാവിലെ എനിക്കുണ്ടെങ്കിലും ഞാൻ ഒന്നും കണ്ട് അധൈര്യപ്പെടുന്നില്ല. ഇതിനെ എനിക്ക് അധികം സംരക്ഷിച്ചു നിർത്താൻ കഴിയത്തില്ല. എനിക്ക് കഴിയുന്ന ഒരു കാര്യമുണ്ട്, പുറമെയുള്ളവനെ സംരക്ഷിക്കുന്ന ജോലിയല്ല, ആകമേ ഉള്ളവനെ പുതുക്കത്തിൽ നിലനിർത്താൻ എനിക്ക് കഴിയും. കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിക്കും, ചിന്താഗതികൾക്ക് മാറ്റം സംഭവിക്കും, മനോഭാവങ്ങൾക്ക് മാറ്റം സംഭവിക്കും. യേശുവിന്റെ സ്വഭാവത്തിലേക്ക് ഞാൻ കടന്നു വരും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി കുഞ്ഞെ, കുടുംബജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരും, ഭാര്യ ഭർത്താക്കന്മാർ ഇടപാടുകളിൽ വ്യത്യാസം വരും, മക്കളുള്ള സമീപനത്തിൽ വ്യത്യാസം വരും, സഭാ പാസ്റ്ററോട് പാസ്റ്റർക്ക് വിശ്വാസികളൊക്കെയുള്ള ബന്ധത്തിൽ മാറ്റങ്ങൾ വരും, എല്ലാത്തിലും മാറ്റം വരും. എപ്പോൾ? ദിനംതോറും നമ്മളിൽ പുതുക്കം ആരംഭിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ കഷ്ടത സാരമില്ലെന്ന് പറയും, കാണാത്തതിനെ നമ്മൾ നോക്കിപ്പാർക്കും, കാണുന്നത് താൽക്കാലികമാണെന്ന് പറയും, കാണാത്ത നിത്യമോഹമാണെന്ന് പറയുന്ന ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് നമ്മൾ വരും. കണ്ണുകളെ നടക്കാമോ? എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഒരു പാട്ടിന്റെ ചില വരികൾ തുടർന്ന് നമ്മൾ പാടാൻ പോകുകയാണ്, ചില വരികൾ മാത്രം നമ്മൾ പാടാൻ പോവുകയാണ്. അവൻ ഇറങ്ങിക്കാട്ടെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാവിലെ എനിക്കൊരു പുതുക്കം ആവശ്യമാണെന്ന് ആർക്ക് അവൻ സ്തോത്രം പറയാൻ കഴിയും? എനിക്കൊരു പുതുക്കം ആവശ്യമാണ്, എനിക്ക് ആ ക്രൂശ് ഒന്ന് എടുക്കണം, എനിക്ക് എന്റെ സ്വന്തം ഹിതത്തെ ഒന്ന് മരിപ്പിക്കണം, എനിക്ക് സെൽഫ് സെന്റേർഡ് ലൈഫിൽ നിന്ന് അവൻ ഗോഡ് സെന്റേർഡിലേക്ക് ഒരു മാറ്റം ആവശ്യമാണ്, അവൻ എന്റെ കണ്ണടയ്ക്ക് ഒരു മാറ്റം ആവശ്യമാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒന്ന് പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുക, ജീവിതം മാറാൻ പോകുക. ഇതുവരെ നിങ്ങൾ ചുറ്റിപ്പറ്റി കൊണ്ടുനടന്ന കാര്യങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവികമായ കാര്യങ്ങളിലേക്ക് ഒന്ന് വരുവാനായിട്ട്. ആരെയും കാണിക്കാനൊന്നുമല്ല, ആരും കാണുകയും വേണ്ട, ആരെയും ബോധിപ്പിക്കാനല്ല. യേശു നിന്നെ അനുഗ്രഹിച്ചത് മറ്റുള്ളവരെ നിന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. അവർ കണ്ടോട്ടെ, സ്തോത്ര ജീവിതം നയിച്ചോ, പക്ഷേങ്കിൽ അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ പുതുക്കപ്പെട്ട ഒരു അനുഭവത്തിൽ ജീവിക്കുക, ഒരു ശിഷ്യനായി ജീവിക്കുക. അമേ, സ്തോത്രം ത്യജിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരാൻ കൃപ നമുക്ക് ആവശ്യമാണ്, എനിക്ക് ആവശ്യമാണ്. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പുറമെയുള്ളവനെ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല, പക്ഷേ ഞങ്ങളുടെ ആഗമേ ഉള്ളവനെ കർത്താവെ പുതുക്കത്തിൽ നിലനിർത്തുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ആ ഒരു വെളിപ്പാട് തന്നതിനായി സ്തോത്ര. ഡെയിലി ത്യജിക്കുന്ന ഒരനുഭവത്തിൽ കർത്താവേ, ഏതൊക്കെ മേഖലയിൽ ഞങ്ങൾക്ക് വർജനം ആവശ്യമാണ്, അവിടൊക്കെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കാഴ്ചപ്പാടുകൾ മാറട്ടെ, ചിന്താഗതികൾ മാറട്ടെ, രൂപാന്തരങ്ങൾ സംഭവിക്കട്ടെ. വ്യക്തികളിൽ തുടങ്ങട്ടെ, കുടുംബത്തിൽ തുടങ്ങട്ടെ, സഭയിലത് വ്യാപരിക്കട്ടെ, സമൂഹത്തിലേക്ക് അത് പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, അവർ അധൈര്യപ്പെട്ടു പോകല്ലേ, ഇതുപോലെ അധൈര്യപ്പെടുത്തുന്ന എല്ലാറ്റിന്മേലും യേശുവിനത് ജയകൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.